പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പ്ലസ് വൺ വിഭാഗം മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ യൂണിറ്റിലെ പ്രധാനമായും പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട ആശയങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ കേൾക്കണമെന്ന് അറിയിക്കുന്നു. നമുക്ക് കൃത്യമായി മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി ഒരു പ്രവേശക പ്രവർത്തനം നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയിലെ വരികളാണ് അവ. ഈ കവിതയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമതായി ശ്രദ്ധിക്കുക, സാഹിത്യത്തിലെ വ്യംഗ്യഭംഗിയുടെ ഉദാഹരണമായി കണക്കാക്കാവുന്ന കവിതയാണ് ഇരുട്ടിലെ മനുഷ്യൻ എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ പോയിൻ്റായി, ദുഃഖിതനായ കവിയെയാണ് ഇതിൽ നിന്നും കാണാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മൂന്ന്, പ്രകൃതിയെ ആരാധിക്കുന്ന കവിയുടെ നിസ്സഹായ അവസ്ഥയും ഇതിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. മനുഷ്യഭാവത്തെ പ്രകൃതിയിലേക്ക് പകർന്നു നൽകുന്നതും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ കവിതയുടെ സവിശേഷമായ ഭാവസൗന്ദര്യം ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ പുറത്താക്കപ്പെട്ട ഒരാളാണ് കവി എന്നുകൂടെ ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവസാനമായി, കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് കവിതാ സമാധിയിൽ അലിയാൻ കവിയും ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ പോയിൻ്റുകൾ വളരെ കൃത്യമായി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ പോയിൻ്റുകളിലൂടെ ഒന്നുകൊണ്ട് നിങ്ങൾ കണ്ണോടിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്ത പാഠം കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന വസ്തുതകൾ ഇപ്രകാരമാണ്. ഒന്ന്, എന്താണ് കവിത എന്ന അന്വേഷണമാണ് ഈ ലേഖനം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കവിത എന്താണ് എന്നുള്ള അന്വേഷണമാണ് ഈ ലേഖനത്തിൽ പ്രധാനമായി കാണാൻ സാധിക്കുന്നത്. പദങ്ങളുടെ നൃത്തമാണ് കവിത എന്നും അർത്ഥഗർഭമായി വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് അത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ നേരെ ചൊവ്വ പറയുന്നത് കവിതയല്ല, അതായത് ഒന്നിലധികം അർത്ഥം ഒളിച്ചു വച്ചിരിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് വിന്യസിക്കുന്നതാണ് കവിത എന്നും അദ്ദേഹം പറയുന്നു. അതായത് നേരെ ചൊവ്വ പറയുന്നതല്ല കവിത, ഒന്നിലധികം അർത്ഥങ്ങൾ അതിനുണ്ടായിരിക്കണമെന്നാണ് ചുരുക്കം. ഇതിനായി സഹ്യൻ്റെ മകൻ എന്ന കവിതയിലെ വരികൾ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം, പൊൽത്തിടം പേറിയ ദേവൻ പെരുമാറുമാ പെരും മസ്തകടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചിക്കൽ ആനയ്ക്ക് മതം പൊട്ടി എന്ന് നേരിട്ട് പറയുന്നതിന് പകരം അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട്, പഴയ കവിത ലളിത നൃത്തമാണെന്നും പുതിയ കവിത സങ്കീർണമാണെന്നും എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നു. അടുത്തതായി, അവ്യവസ്ഥിതത്വം കവിതയുടെ നല്ലൊരു ഗുണമാണ് എന്ന് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് അർത്ഥമുള്ളതല്ല കവിതയെന്നും അർത്ഥത്തിനും അപ്പുറമുള്ളതാണ് കവിത എന്നും അദ്ദേഹം പറയുന്നു. ഇതിനായി പെൻസിൽ അതുപോലെ തൂലിക എന്നീ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരർത്ഥം വരുന്നതല്ല കവിത, അനേകം അർത്ഥങ്ങൾ വരണം. ഇപ്പോൾ പെൻസിൽ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെക്കുള്ളിൽ ഒറ്റ രൂപമേ ഉള്ളൂ. പക്ഷേ തൂലിക എന്ന് കേൾക്കുന്ന സമയത്ത് തൂവൽ മുളയ്ക്കുന്നൊരു അനുഭൂതിയാണ്. തൂവലുള്ളത് പക്ഷിയുടെ ദേഹത്താണ്. തൂവൽ പറിച്ചെടുക്കുന്ന സമയത്ത് പക്ഷിക്ക് നോവും. ആ തൂവലിൽ പക്ഷിയുടെ ജീവരക്തം ഉണ്ടായിരിക്കുമെന്നും, അതുപോലെ പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ ഡെക്കറേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് ഒറ്റ പക്ഷിയുടെ തൂവൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തൂലിക എന്ന പദം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകളാണ് സാഹിത്യത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് എം എൻ വിജയൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ ചരിത്രം നമ്മുടെ കാഴ്ചയെ സ്വാധീനിക്കുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നു. ഇതിനായി കുഞ്ചൻ നമ്പ്യാർ വാഴത്തോട്ടത്തെ വിവരിച്ചതും കുഞ്ചൻ നമ്പ്യാർക്ക് വാഴക്കുല കാണുന്ന സമയത്ത് രത്നക്കുലകളോടാണ് അദ്ദേഹം സാദൃശ്യപ്പെടുത്തിയത്. പക്ഷേ ചെങ്ങമ്പുഴ വാഴക്കുലയെ വിശേഷിപ്പിച്ചത് അങ്ങനെയല്ല, അത് മലയപ്പുലേൻ്റെ ആശയമായിട്ടായിരുന്നു ചെങ്ങമ്പുഴ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ മേഘത്തെ കാളിദാസൻ വിശേഷിപ്പിച്ച പോലെയല്ല വള്ളത്തോള് മേഘത്തെ വിശേഷിപ്പിച്ചത്. യക്ഷന് രതിക്രീഡകൾ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് മേഘത്തിലൂടെ കാളിദാസൻ പറയുന്നത്. എന്നാൽ 1920 ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടത്തിൽ വള്ളത്തോളിന് മേഘം കാണുന്ന സമയത്ത് രതിക്രീഡകളല്ല ഓർമ്മ വന്നത്, പകരം എന്താണ് നൂൽ നൂൽക്കാനുള്ള പരുത്തിയായിട്ടാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് എന്ന് നിങ്ങളിവിടെ പഠിച്ചു വയ്ക്കുക. അടുത്തതായിട്ട്, ആരാണ് കവി ആരാണ് മഹാകവി എന്ന് ഐ ആർ റിച്ചാർഡ്സ് വിശേഷിപ്പിക്കുന്നതും ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കി വയ്ക്കണം. കാളിദാസൻ ചിലതും ഷേക്സ്പിയർ പലതും പറഞ്ഞിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഒരു നന്മയെങ്കിലും കണ്ടെത്തുന്നവൻ കവിയെന്നും ഒരുപാട് നന്മ കണ്ടെത്തുന്നവൻ മഹാകവിയുമെന്നുമാണ് ഐ ആർ റിച്ചാർഡ്സ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി പഠിച്ചു വെച്ചതിന് ശേഷം മാത്രം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നിങ്ങൾ പോവുക. ഞാനിതോടെ ഏറ്റവും ചുരുക്കത്തിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പേടിയില്ലാതെ പരീക്ഷയെ നേരിടാനായിട്ടുള്ള സൂചനകൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അടുത്ത പാഠമാണ് ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിത.
ഇതില് നോക്കുക കാലം പോകെ കൂടുതൽ ദൃഢവും ആഹ്ലാദപ്രദവുമായി തീരുന്ന ദാമ്പത്യ ബന്ധത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് ഊഞ്ഞാലിൽ എന്ന കവിതയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവാഹം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ടും അവരുടെ സ്നേഹബന്ധത്തിൽ യാതൊരു വിധത്തിലുള്ള ഉലച്ചിൽ സംഭവിച്ചിട്ടില്ല എന്ന് ഊഞ്ഞാൽ എന്ന കവിതയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തിരുവാതിരയുടെ സവിശേഷതയെ വളരെ കൃത്യമായിട്ട് കവിതയിൽ അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വെറ്റില 100 തേച്ച് തൻ്റെ ഭാര്യയോട് തരാൻ കവി ആവശ്യപ്പെടുന്നുണ്ട് പിന്നീട് 30 കൊല്ലം മുമ്പേയുള്ള ഓർമ്മയിലേക്ക് കവി സഞ്ചരിക്കുന്നു അവിടെ തൻ്റെ പ്രിയ പത്നി തിരുവാതിര പോലെ ശോഭിച്ചിരുന്നതായി എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട് വീശിക്കൊണ്ടിരിക്കുന്ന നിലാവിൽ കവിക്ക് മുന്നേ പോലെ പല ആഗ്രഹങ്ങളും തോന്നി തുടങ്ങുന്നു ഊഞ്ഞാൽ പടിയിൽ ഭാര്യയോട് വന്നിരിക്കാൻ കവി പറയുകയും കാറ്റ് തിരമാലയെ എപ്രകാരമാണോ ആട്ടുന്നത് അതുപോലെ ഞാൻ നിന്നെ ആട്ടാം എന്ന് കവി പറയുക കൂടി ചെയ്യുന്നു കൂടാതെ തിരുവാതിര ദിവസത്തിന് നാട്ടിൻപുറത്തുള്ള ജനത എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നും എല്ലാ തെറ്റുകുറ്റങ്ങളും മറന്ന് ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് തിരുവാതിര എന്നും എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ മരിക്കാനായി ആളുകൾ ഉപയോഗിക്കുന്ന കയറിനെ ഊഞ്ഞാലാക്കി സന്തോഷിക്കാൻ കഴിഞ്ഞതാണ് മനുഷ്യരാശിയുടെ വലിയ വിജയമെന്നും എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണി കളവാണി എന്ന് തുടങ്ങുന്ന ഗാനം ഭാര്യ പാടുന്ന സമയത്ത് ചൊല്ലുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന ഭാര്യയെ ശകുന്തളയോട് കവി ഉപമിക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഉപമിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഈ കാണുന്നത് നിലാവ് പെയ്യുന്ന മുറ്റമല്ല എന്നും മാലിനി നദി ഒഴുകുന്നതാണ് എന്നും എഴുത്തുകാരൻ പറയുന്നു ആ കാണുന്നത് ആകാശമല്ല എന്നും അവളുടെ ഓമന വനജ്യോത്സന പൂത്തു നിൽക്കുന്നതാണ് എന്നും കവി പറയുന്നു അതുപോലെ തന്നെ ഈ കിടക്കുന്നത് നിഴലല്ല എന്നും ദീർഘാപാങ്കൻ വിശ്രമിക്കുന്നതാണ് എന്നുകൂടെയാണ് എഴുത്തുകാരൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ജീവിതത്തിൽ ലഭിക്കുന്ന അസുലഭ നിമിഷങ്ങളെ ഇരുവരും കൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഇതിവൃത്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത പാഠം അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റുകൾ ഇവയാണ് ജീവനും മരണവും തമ്മിലുള്ള വലിയൊരു മുഖാമുഖം അനർഘ നിമിഷത്തിൻ്റെ അടിയൊഴുക്കായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നീ എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രകൃതി പ്രപഞ്ചം ദൈവസങ്കല്പം അത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് നീ മാത്രം എന്ന് ബഷീർ പറയുന്നുണ്ട് ഇവിടെ നീ എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രകൃതി പ്രപഞ്ചം ദൈവസങ്കല്പം എന്നിവയൊക്കെ ആവാം എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക കൂടാതെ ബഷീറിൻ്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ രചന എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മരണത്തെ മുഖാമുഖം കാണുന്ന ഒരാളുടെ അവസാനത്തെ പിടച്ചിൽ ഈ കൃതിയിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ജനനത്തിനും മരണത്തിനും ഇടയിലെ അനർഘ നിമിഷമാണ് ജീവിതമെന്ന് ബഷീർ ഇവിടെ അടയാളപ്പെടുത്തുന്നു മരണം അനന്തമായ ശൂന്യതയാകുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് മരണഭയം നൽകുന്ന കടുത്ത വിഷാദവും ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നു അവസാന പോയിൻ്റായിട്ട് കവിതയോട് അടുത്ത് നിൽക്കുന്ന വാക്യഘടനയും വൈകാരികത മുറ്റി നിൽക്കുന്ന പദപ്രയോഗങ്ങളും ഈ കൃതിയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അനർഘ നിമിഷം എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുവിധം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത അവസാനത്തെ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എങ്ങനെയാണ് ലാത്തിയും വെടിയുണ്ടയും ലളിതാംബിക അന്തർജനം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആശയഭരിതമായ ഒരു ഉജ്ജ്വല മുഹൂർത്തമാണ് ലാത്തിയും വെടിയുണ്ടയും എന്ന നോവൽ ഭാഗത്തുള്ളത് ഇതിൽ മിസിസ് നായർ ദേവകി മാനമ്പള്ളി എന്നിവർ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലഘട്ടത്തിലെ ഓർമ്മകളാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തങ്കൻ നായരുടെ കാഴ്ചയിലൂടെയാണ് ഈ ഭാഗം മുന്നോട്ട് പോകുന്നത് അതുപോലെ വീരവാനർ സേന എന്ന വിഭാഗത്തെക്കുറിച്ച് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് വീരവാനർ സേന 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരു കൂട്ടമാണ് വീരവാനർ സേന എന്ന് പറയുന്നത് ചുവന്ന നിക്കർ ചുവന്ന തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ട് വീരവാനർ സേനയിലെ കുട്ടികൾ യുദ്ധമുഖത്തിലേക്ക് ഇറങ്ങിയത് സമരമുഖത്തിലേക്ക് ഇറങ്ങിയത് നിങ്ങൾ കൃത്യമായി പാഠഭാഗത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോഴെന്താണ് വീരവാനർ സേന എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ വീരവാനർ സേനയിലെ ഒരു ബാലൻ ക്ലോക്ക് ടവറിന് മുകളിലേക്ക് കയറി ചെല്ലുന്നതും മുകളിൽ ഇന്ത്യൻ ദേശീയ പതാക സ്ഥാപിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് താഴെ വീഴുന്നതും അപ്പോൾ നാരീ സേവാ സമിതിയിലെ ഒരു യുവതി വന്ന് അവനെ മാറോട് ചേർത്ത് പിടിക്കുന്നതും അവർ തൻ്റെ തേതിയടത്തിയാണെന്ന് മിസിസ് നായർ തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടും അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ മിസിസ് നായർ തയ്യാറാവുന്നില്ല കാരണം സുഖം ഒരു മാരകമായ ലഹരിയാണെന്ന് മിസിസ് നായർക്ക് അനുഭവപ്പെട്ടു ദേവകി മാനപ്പള്ളിയാകട്ടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട്
സ്വന്തം ജീവനെ പോലും വകവെക്കാതെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ധീരവനിതയാവുന്നു. മിസ്സിസ് നായർ തൻ്റെ മക്കൾ വീരവാനർ സേനയുടെ അംഗമാവുമോ എന്ന് വിചാരിച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രതീകം കൂടി ആകുന്നു. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് രണ്ടമ്മമാരുണ്ട് എന്ന് എഴുത്തുകാർ പറയുന്നു. അതായത്, ഒന്ന്, സമൂഹ പ്രശ്നങ്ങളിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇറങ്ങിത്തിരിക്കുന്നവരും മറ്റുള്ളവർ മിസ്സിസ് നായരെ പോലെ സ്വന്തം സുഖത്തിൽ മാത്രം ജീവിക്കുന്നവരും ആകുന്നു. ഇങ്ങനെ രണ്ട് കാലഘട്ടത്തിലെ ഒരേ കാലഘട്ടത്തിലെ രണ്ട് സ്ത്രീകളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു. ഒന്ന്, എല്ലാ പ്രശ്നങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ഒരു ഭാഗത്ത്, മറ്റൊന്ന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ സ്വന്തം സുഖം മാത്രം നോക്കി ജീവിക്കുന്നവരും ഒരു ഭാഗത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലസ് വൺ വിഭാഗം ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ വീണ്ടും 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 കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ അഖിൽ മഞ്ചേരി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ക്ലാസ് ഷെയർ ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള മടിയും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവരുത്. എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നേരിട്ട് കണ്ടുമുട്ടാം.